ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതിനൊരു പ്രതിവിധി വിവാഹമാണെന്ന്? അഷ്ടാംഗ ഹൃദയത്തിൽ ഉന്മാദ രോഗങ്ങളുടെ ഇടയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാ ഭ്രാന്തല്ല, ഒരുതരം മനോവിഭ്രാന്തി അത്ര ഉള്ളൂ. സ്മൃത്യപായോഹ്യാപസ്മാര സീ സത്വാദി ശമ്പളവാൽ രാജദേവി അതേ ചിത്തേ ചിന്താശോക ഭയാദിഭി. എന്താ എന്നുവെച്ചാ ഓർമ്മയുടെ വിനാശമാണ് അപസ്മാരം എന്നർത്ഥം. ചാരകനും സുശ്രുതനും വ്യാഖ്യാനിക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാല് ആദ്യം ഈ മനസ്സിന്റെ മാറ്റിത്തം അങ്ങനെ ഇല്ലാണ്ടാക്കുക. ഒരു വിവാഹം നടത്തിയ താനേ മാറിക്കോളും, സുഖാവും. ഇയാൾക്ക് സുഖാവുന്നാണ് എന്റെ ബലമായ വിശ്വാസം. അതിന് നമ്മുടെ ഇടയിൽ തന്നെ അനുഭവം ഉണ്ടല്ലോ. മുല്ലപ്പള്ളി ഇല്ലത്തെ നാരായണന്റെ കഥ, നല്ല സ്വർണ വിഗ്രഹം പോലത്തെ ചെറുപ്പക്കാരൻ ശിവ ശിവ, അസുഖം കണ്ട ഭയാവും, എന്തൊക്കെ ചെയ്തു, എത്ര ചികിത്സിച്ചു, അവസാനം എന്തുണ്ടായി, വേളി കഴിപ്പിച്ചു, അസുഖവും മാറി. വേളി കഴിച്ചത് നാരായണാണെങ്കിലും കഴിപ്പിച്ച ഞാനാ. എന്തായാലും ഇനി കുട്ടന് ചികിത്സ അരുമടി. കുട്ട, കേട്ടില്ലേ തെക്കേമഠം പറഞ്ഞത്? വേളി കഴിച്ച ഭേദമെന്ന് വെച്ചാ ഇനി അതും പരീക്ഷിച്ചില്ലാന്ന് വേണ്ട. നടക്കുന്ന കാര്യം വല്ലതുമാണോ ഏട്ടൻ ഈ പറയുന്നത്? മർക്കടസ്യ സുരാപാനേ മധ്യേ വൃശ്ചിക ദംശനം എന്ന് കേട്ടിട്ടില്ലേ? ജനനാൽ മർക്കടൻ, പോരാത്തതിന് ഇങ്ങനെ ഒരു രോഗവും. ഇയാൾക്ക് എവിടെ നിങ്ങൾ സംബന്ധം തരാവോ? ഏതെങ്കിലും പെങ്കിടാങ്ങൾ അതിന് സമ്മതിക്കുവോ? ഏതായാലും ഈ അന്വേഷണത്തിനും ആലോചനയ്ക്കൊന്നും എന്നെ കൊണ്ടാവില്ല, ചെന്ന് നാണം കെടാനാവില്ലെന്ന് അർത്ഥം. എടോ, ഈ ചികിത്സാവിധി കൂടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാ ചേട്ടാ. എന്നാ ഏട്ടൻ തന്നെ ചെന്നങ്ങ് അന്വേഷിക്കുക. ഇന്ന് കാന്തള്ളൂർ അമ്പലത്തിൽ ആറാമിളക്കാ. ഞാൻ ചെന്നിട്ടില്ല വെച്ചാ അവര് പിണങ്ങും. പിണങ്ങുന്നത് കുട്ടിമാളും ആയിരിക്കും, അമ്പലത്തിനടുത്തല്ലേ ഭവനം. കൊച്ചനിയും പറഞ്ഞതും കുറെയൊക്കെ ശരിയാ. ഇപ്പോഴത്തെ കാലത്ത് രക്ഷിതാക്കള് സ്വത്തും പദവിയും മാത്രമല്ല നോക്കുക, സ്വഭാവവും അന്വേഷിക്കുന്നു. ഈ സ്വഭാവം രോഗം കൊണ്ടാണെന്നല്ലേ തെക്കേമഠം പറഞ്ഞത്? ഏട്ടനെങ്കിലും ഒന്ന് അന്വേഷിക്കൂ. സുഭദ്ര വിഷമിക്കാതിരിക്കുക, നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഏട്ടനല്ലേ പറയണേ മാർഗുണ്ട്. തങ്കമണി ഇല്ലേ അകത്ത്? എന്തിനാ ഈ പുസ്തകം കൊടുക്കാനാ? നിങ്ങൾക്ക് പറയട്ടെ, ഇങ്ങോട്ട് തന്നേക്കും, ഞാൻ കൊടുത്തോളാം. പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്, തങ്കമണിക്ക് ചില ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. നീ ഇടയ്ക്കിടെ അവളെ ഇങ്ങനെ ഇവിടെ കാണാൻ വന്നാൽ, അല്ല ആളുകൾക്ക് പറഞ്ഞുണ്ടാക്ക അധികമൊന്നും വേണ്ടല്ലോ, നമ്മൾ സൂക്ഷിക്കുകയല്ലേ നല്ലത്. അമ്പരാനൊരു സഹായമല്ലേ ഞാൻ കൂടെ ഉണ്ടാവണത്? അല്ലാന്ന് പറയണില്ല, മുടിഞ്ഞ വിത്താണ് ഞാനെന്ന് അകത്തും പുറത്തും എല്ലാവരും പറയണത് എനിക്കറിയാം. അങ്ങനെ ഒരുത്തനോട് കൂടിയിട്ട് ഒരു ലാഭവും ഇല്ല, മാത്രമല്ല ചീത്തപ്പേര് ബാക്കി. പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്ക് തമ്പുരാനെ ഇഷ്ടമാണ്, ഒരേട്ടനെ പോലെ. തമ്പുരാട്ടിയെ ഞാൻ കാണുന്നത് ഒരമ്മയെ പോലെയാണ്.
അമ്മയ്ക്ക് ഞാൻ ഇന്നും ഒരു ഭാരമാണ്. അച്ഛനിടയ്ക്ക് പരിഹസിക്കാൻ ഒരാൾ, അത്രയേ ഉള്ളൂ മകൻ എന്ന് വെച്ചാൽ. നിനക്കൊരു കാര്യം അറിയോ, ഇക്കണ്ട കാലത്തിനിടയ്ക്ക് അച്ഛൻ അമ്മയെടുത്ത് ഒരു നല്ല വാക്ക് പറയണത് ഞാൻ കേട്ടിട്ടില്ല. എല്ലാം എനിക്ക് അറിയാം തമ്പുരാൻ, നമ്മൾ എന്ത് ചെയ്യാനാ? മരിച്ചുപോയ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതാ ശരി എന്നിപ്പോ തോന്നുന്നു. ഞാൻ ജനിക്കാനേ പാടില്ലായിരുന്നു എന്ന്. അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ചതിന്റെ കഥ താൻ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഏതോ ഒരു കോവിലകത്ത് കല്യാണത്തിന് പോയപ്പോൾ കണ്ട് മോഹിച്ചതാത്രേ. രണ്ടുപേരുടെയും ജാതകം നോക്കി. ജ്യോത്സ്യന്മാരായ ജ്യോത്സ്യന്മാരൊക്കെ അതിലുണ്ടാവുന്ന സന്തതി കോവിലകം മുടിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ വാശി പിടിച്ച് വിവാഹം നടത്തി, അതോടെ കമ്പം തീരുകയും ചെയ്തു. അതിലുണ്ടായ സന്തതിയാണ് ഞാൻ. ഇനി ഒറ്റ മോഹമുള്ളൂ ഹരി എനിക്ക്. ഞാൻ കാരണം ഈ കോവിലകം മുടിയിരുന്നുണ്ട്. ഞാൻ തീർന്നു പോയാലും സാരിയില്ല. പണ്ടാരോ എന്തോ വിഡ്ഢിത്തം പറഞ്ഞു എന്ന് വെച്ച് വെറുതെ പ്രാന്ത് പറയണ്ട. എല്ലാം ശരിയായി വരും തമ്പുരാൻ. എല്ലാവർക്കും ഒന്നെങ്കിൽ പേടി അല്ലെങ്കിൽ പരിഹാസം, അത് രണ്ടും മാത്രമാകുമ്പോ തനിയെ പ്രാന്ത് വരും. അത് രണ്ടുമല്ലാതെ ഇത്തിരി സ്നേഹം, അത് അത് കിട്ടുന്നത് നീ ഒരാളിൽ നിന്ന് മാത്രമെന്നുള്ളതാ സത്യം.